കഥ നീലരാജി. രചന ഗീത നെന്മിനി. അവതരണം എ എൻ നിഷിതകുമാരി. ഞാൻ നീലരാജി. ഈ പേര് നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയില്ല. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ലോകത്തു നിന്നാണ് ഞാൻ വരുന്നത്. സദാ ശാന്തവും വർണ്ണാഭവുമായ എൻ്റെ സാമ്രാജ്യത്തിൽ നിന്നും നോക്കിയാൽ കാണുന്ന ദൂരത്താണ് സ്വർഗം. യാദൃശ്ചികമായി എത്തിപ്പെട്ടതല്ല ഭൂമിയിൽ. ഞങ്ങൾ മൂന്ന് സുഹൃത്തുക്കളുടെ വാതുവെപ്പിൻ്റെ അനന്തരഫലമായിരുന്നു ഈ വരവ്. നീലരാജി എന്നു പേരുള്ള പ്രണയദേവതയാണ് ഞാൻ. ഋതുപർണ എന്ന സൗന്ദര്യദേവതയും ദേവനന്ദ എന്നു പേരുള്ള മോഹദേവതയും കൂടി എന്നെ പ്രകോപിപ്പിച്ചതുകൊണ്ടാണ് ഇവിടെ എത്തിയത്. ഞങ്ങളുടെ സഹായമില്ലാതെ ഏകയായി ഭൂമി എന്ന അതിമനോഹരമായ ഇടത്തിലെത്തി അവിടെയുള്ള ഒരാളെയെങ്കിലും സ്വാധീനിച്ച് വശത്താക്കണമെന്നായിരുന്നു വെല്ലുവിളി. എൻ്റെ ആ വരവിൻ്റെ പരിണിതഫലം നിയോഗം പൂർത്തിയാക്കി പോകുന്നതിന് മുൻപ് അടയാളപ്പെടുത്തണം. പലയിടങ്ങളിലും തിരഞ്ഞു മടുത്ത ഞാൻ ഒടുവിലാണ് ഈ പ്രദേശത്ത് എത്തപ്പെട്ടത്. സുന്ദരിയായി കാണപ്പെട്ട ഇവൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒറ്റ കാഴ്ചയിൽ തന്നെ അവളെ എനിക്കിഷ്ടപ്പെട്ടു. കുറച്ച് ദിവസത്തെ നിരീക്ഷണം എന്നിൽ പ്രതീക്ഷകൾ ഉണർത്തി. സംഗീതത്തിലും സാഹിത്യത്തിലുമുള്ള അത്യധികമായ അവളുടെ അഭിരുചികൾ, സദാപി ഊർജ്ജസ്വലമായ മനസ്സ്, രാജഹംസത്തിൻ്റെ വിവേചന ബുദ്ധി, അതേ അളവിൽ സുസ്മിതയിൽ എൻ്റെ ഇരയെ കണ്ടെത്തി കഴിഞ്ഞിരുന്നു. അവളിൽ പ്രവേശിക്കുക എളുപ്പമായിരുന്നില്ല. ഹൃദയപൂർവ്വം ആഗ്രഹിച്ച് ക്ഷണിക്കപ്പെട്ടാൽ മാത്രമേ പ്രവേശനം സാധ്യമാകൂ. ഞാൻ അതിനുള്ള ശ്രമം തുടങ്ങി. കാൽപ്പനികത ഇഷ്ടപ്പെടുന്ന സുസ്മിതയുടെ മുന്നിൽ നീല നിറമുള്ള അതിമനോഹരമായ ചിത്രശലഭമായി ഞാൻ പ്രത്യക്ഷപ്പെട്ടു. അവളുടെ കയ്യിലിരുന്നു, കവിളിൽ തൊട്ടു, ദിവസവും അവളെ സന്ദർശിച്ചു. ഒരു നാൾ അവൾ എന്നോട് ചോദിച്ചു, സുന്ദരി, എന്നോടെന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പെട്ടെന്ന് പറന്ന് വായുവിൽ നൃത്തം വെച്ചു. അവൾ ഹൃദയം കൊണ്ട് വിളിക്കുന്ന സന്ദർഭത്തിനായി കാത്തു നിൽക്കുകയായിരുന്നു ഞാൻ. അവൾ കൈനീട്ടി കണ്ണടച്ച് പ്രാർത്ഥന പോലെ മന്ത്രിച്ചു, സ്വാഗതം മനോഹരി, വരൂ, എന്നോട് സംസാരിക്കൂ. ആ സമയം എൻ്റേതായിരുന്നു. ആർദ്രവികാരമായി അവളുടെ ഉള്ളിൽ ഞാൻ നിറഞ്ഞു. സ്വപ്നത്തിലെന്ന പോലെ അവൾ എഴുന്നേറ്റ് പോയി കിടന്നു. ഉറങ്ങി എഴുന്നേറ്റ് അവൾ സന്തോഷവതിയായിരുന്നു. ബന്ധുമിത്രാദികളുടെ സുന്ദര വലയത്തിനുള്ളിലായിരുന്നു അവൾ. കവിതകളെ സ്നേഹിക്കുന്ന കൂട്ടുകാർ അവൾക്കുണ്ടായിരുന്നു. അതിലൊരാളോട് കൂടുതൽ സമയം സംസാരിക്കുന്നുണ്ടെന്ന് ഞാൻ കണ്ടെത്തി. വഴിത്തിരിവിൻ്റെ ആ നിമിഷം, നീലരാജിക്കായി സൃഷ്ടിക്കപ്പെട്ട അവസരം, ആർദ്രതയിൽ കുതിർന്ന ഒരക്ഷരവിത്ത് ആ മനസ്സിൻ്റെ കോണിൽ പാകി. എൻ്റെ തോഴിമാരായ സൗന്ദര്യദേവതയുടെയും മോഹദേവതയുടെയും സഹായമില്ലാതെ തന്നെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രണ്ടു പേർ. അക്ഷരങ്ങളായിരുന്നു അവരെ ബന്ധിപ്പിച്ചിരുന്ന ശക്തമായ കണ്ണി. സൗന്ദര്യത്തിനും മോഹത്തിനും ഒരുപടി മേലെ നിൽക്കുന്ന കാവ്യദേവതയെ ഞാൻ നമിച്ചു. എൻ്റെ വിത്ത് മുളച്ചു, ഈരിലകൾ വിരിഞ്ഞു, സൗഗന്ധികത്തെ വെല്ലുന്ന പുഷ്പസമൃദ്ധിയാൽ ചില്ലകൾ മൂടപ്പെട്ടു. സുസ്മിത പ്രണയത്തിൻ്റെ മാസ്മരിക ലോകത്തേക്ക് ആകർഷിക്കപ്പെട്ടു. അവളുടെ വിരലുകളിൽ വിസ്മയങ്ങൾ പിറവിയെടുത്തു. സുസ്മിതയുടെ ഹൃദയം ഒരാളിൽ നിലാവ് പോലെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ, ഞാൻ വിജയിച്ചു കഴിഞ്ഞിരുന്നു. പ്രണയത്തിന് മുഖമോ പ്രായമോ രൂപമോ വേണ്ടെന്ന് ഞാൻ തെളിയിച്ചു. മോഹവും സൗന്ദര്യവും എൻ്റെ മുന്നിൽ മുട്ടുകുത്തി. ഒരേ ഒരാളോട് എനിക്ക് നന്ദി പറയാനുണ്ടായിരുന്നുള്ളൂ, കാവ്യദേവതയോട് മാത്രം. അവളുടെ കൈപിടിച്ചാണ് സുസ്മിതയിൽ ഞാൻ അടയാളപ്പെട്ടത്. എനിക്ക് പോകാനുള്ള സമയമായി. ഞാൻ ജയിച്ചു കഴിഞ്ഞു. അവളിൽ നിന്നും പതുക്കെ പടിയിറങ്ങണമായിരുന്നു എനിക്ക്. അപ്പോഴാണ് ആ സത്യം മനസ്സിലായത്. കയറുന്നതുപോലെ ലാഘവമല്ല ഇറങ്ങിപ്പോക്ക്. അറിയാതെ അവളിൽ ഞാൻ അലിഞ്ഞുപോയിരുന്നു. വേറെ മാർഗമുണ്ടായിരുന്നില്ല. ആ ഹൃദയം ഒരു കലാപഭൂമിയാക്കി മാറ്റാനുള്ള ശ്രമം വിജയിക്കുക തന്നെ ചെയ്തു. അക്ഷരങ്ങളാൽ പണിത ചില്ലുകൊട്ടാരം അക്ഷരങ്ങൾ കൊണ്ടുതന്നെ ഉടച്ചു കളയുന്നതിന് പ്രേരണയായി ഞാൻ. അവളുടെ അവസാനത്തെ എഴുത്തിൽ എൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിരുന്നു.
പ്രണയം ഉപേക്ഷിച്ച ഇടം തിരിഞ്ഞു പോകാൻ പ്രേരിപ്പിച്ചത് എന്താണ്? ഹൃദയത്തിലെ കലാപഭൂമി സന്ദർശിക്കണമെന്ന് തോന്നാൻ തുടങ്ങിയിട്ട് കുറേയായി. ഒരു സ്വപ്നത്തിൻ്റെ കരം പിടിച്ച് മുന്നിലെത്തുന്നുണ്ട്. ഒരു കാലത്ത് അക്ഷരങ്ങൾ വാരിയെറിഞ്ഞ് നാം കളിച്ച ചതുരംഗ പലക, രാജാവും രഥവും മന്ത്രിയും ആനയും കുതിരയും കാലാളും ഒരുമിച്ച് കളിച്ച് രസിച്ചിരുന്ന കാലം. ഒളിഞ്ഞും തെളിഞ്ഞും നീക്കിയ കരുക്കൾ കൃത്യമായി ചേർന്നിരുന്നു. തോൽവിയും ജയവും പങ്കിടപ്പെട്ടിരുന്നു. പിന്നെ എവിടെ വച്ചാണ് കളി തീർന്നു പോയത്? പിന്തുടരുമെന്ന വാഗ്ദാനം നീ മറന്നുപോയപ്പോഴോ? കളിക്കാൻ വേണ്ടി കളിക്കുന്നു എന്നൊരു തോന്നൽ എന്നിലുണ്ടായപ്പോഴോ? അറിയില്ല. ചിത്രം മങ്ങുന്നതിന് മുൻപേ ചായം പുരട്ടണമെന്ന് തോന്നിയില്ല. ബ്രഷ് ആരെടുക്കണമെന്ന മത്സരബുദ്ധി എവിടെയും എത്തിച്ചില്ല. തിരിച്ചൊന്നും തരുന്നില്ല എന്ന കലഹം എന്നിലും, ചോദിക്കാതെ തരേണ്ടതല്ലേ എന്ന വാശി നിന്നിലും. സുഹൃത്തെ എന്ന വിളി ഇഷ്ടപ്പെടാത്ത എൻ്റെ സുഹൃത്തെ, സുന്ദരമായൊരു പ്രണയകാലം നമുക്കുണ്ടായിരുന്നു അല്ലേ? ഹൃദയത്തിലെ കലാപഭൂമിയിൽ ഒരു സ്മാരകമെങ്കിലും നമുക്ക് പണിയണ്ടേ? വർഷത്തിലൊരിക്കൽ മാത്രം പ്രണയദീപം കൊളുത്തുവാൻ ഒരിടം. അവിടെ പാമ്പും കോണിയും കളിച്ചിരുന്ന അകത്തളവും തക്ഷകൻ കൃഷ്ണയെ പുണരുന്ന ചിത്രവും ഉള്ളിലൊളിപ്പിച്ച ഇഷ്ടസുഗന്ധമുള്ള പാരിജാതവും വെളുത്ത നിറത്തിൽ രാഗവർണ്ണങ്ങൾ കൊണ്ടെഴുതാൻ സമ്മാനിച്ച തൂവാലയും ഋതുഭേദങ്ങൾ ആർദ്രമാക്കിയ ഭൂമിയും ഉള്ളം കയ്യിൽ പൂവിട്ട മുത്തങ്ങളും കണ്ടുപിടിക്കണ്ടേ? മംഗളം പാടി അവസാനിപ്പിച്ചെങ്കിലും പൊട്ടാതെ നിൽക്കുന്ന തന്ത്രികളിൽ ചില നേരത്തുണ്ടാവുന്ന അനുരണനങ്ങൾ സമ്മാനിക്കുന്നത് നൊമ്പരം തന്നെയാണ്. എങ്കിലും ഈ വരികളിൽ നിറയുന്ന അനുഭൂതി വിരലും മനസ്സും തൊട്ടറിയുന്നു. ഇപ്പോഴും ഇതെൻ്റെ, ഈ പ്രണയദേവതയുടെ മടക്കയാത്രയ്ക്കുള്ള അന്തിമൊഴിയായിരുന്നു അവൾ രണ്ടു വരിയിൽ ഒതുക്കിയ എൻ്റെ ചരമക്കുറിപ്പ്. കവിത കൊണ്ടൊരു പുഷ്പചക്രം തീർക്കുക, ചാർത്തുക നീയൻ പ്രണയത്തിൽ സഖി, കൊന്നുകളഞ്ഞില്ലേ നീ അവളെ. അതെ, മരിച്ചു. കൊന്നതും ഞാൻ തന്നെ. ഈ നിഗൂഢ രഹസ്യവും പേറി നീലരാജിക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. വന്നതുപോലെ പോകാനാവുന്നില്ല. ഭാരം നിറഞ്ഞിരിക്കുന്നു മനസ്സിൽ. സുസ്മിതയോട് അനീതി ചെയ്തെന്ന കുറ്റബോധം എന്നെ വേദനിപ്പിക്കുന്നു. എനിക്കിങ്ങനെയേ ചെയ്യാനാവൂ. നീലരാജി പ്രാപ്തമാക്കിയ ശാപമാണത്. മഹാതേജസ്വിയായിരുന്ന ദേവസഭയിലെ കിന്നരൻ മൈത്രേയൻ്റെ ശാപം. അദ്ദേഹം മീട്ടിയ സ്വർഗീയ വാദ്യങ്ങൾ ഹൃദയം നിറഞ്ഞു തുളുമ്പിയ പ്രണയദേവതയ്ക്കുള്ള സമ്മാനങ്ങളായിരുന്നു. നാദങ്ങൾ കൊണ്ട് തീർക്കുന്ന വിസ്മയ പ്രപഞ്ചത്തിൽ ഞാനും മതിമറന്നു പോയിരുന്നു. മൈത്രേയൻ്റെ അങ്കുലികൾ ഉതിർക്കുന്ന താളവട്ടങ്ങളിൽ കൈ മെയ് മറന്നാടിയെങ്കിലും എന്നേക്കുമായി അദ്ദേഹത്തിൽ മാത്രം മനസ്സുറപ്പിക്കാൻ എനിക്കായില്ല. എൻ്റെ ബാലിശമായ വാശികളും ചാപല്യങ്ങളും അദ്ദേഹത്തിൽ വേദനയും വിരസതയും ഉണ്ടാക്കി. നിന്നെ വരിക്കുന്നവർ സന്തോഷത്തോടൊപ്പം സന്താപത്തെയും അനുഭവിച്ചേ മതിയാവൂ. അതെ, പ്രണയദേവതയ്ക്ക് കിട്ടിയ ശാപത്തിൻ്റെ ഫലമാണിത്. നീല ചിത്രശലഭമായി യാത്ര പുറപ്പെടുമ്പോൾ അറിയാതെ തിരിഞ്ഞു നോക്കിപ്പോയി പൂമൊട്ട് ഇതൾ വിരിക്കുന്നത് പോലുള്ള അവളുടെ മന്ദഹാസം. സതാപി ഊർജ്ജസ്വലമായ മനസ്സ്, രാജഹംസത്തിൻ്റെ വിവേചന ബുദ്ധി, ഞാൻ എടുത്തു കളഞ്ഞത് എത്ര വലുതായിരുന്നുവെന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നു. എൻ്റെ മുദ്രകൾ പതിഞ്ഞിടം കാലത്തിന് മായ്ക്കാൻ കഴിയട്ടെ.